രംഗത്തിന് നാളെ നമ്മളുടെ കുട്ടികൾക്ക് കാണുമ്പോൾ ഓർക്കാനും പോയി ഇരിക്കാനും ഒന്ന് ഭാഗവതം വായിക്കാനും ഇല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് ഇരുന്ന് ഒരു ക്ഷേത്രാങ്കണത്തിൽ ഇരിക്കാനും ഈ ക്ഷേത്രങ്ങളൊക്കെ വേണം. സത്സംഗം നടക്കണം, ഭഗവത് ആരാധന നടക്കണം, എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഭാഗവതം വായിക്കണം, നമ്മൾ കേൾക്കണം, അതിനുള്ള ഭാഗ്യം നമുക്ക് കിട്ടണം. അങ്ങനെ ഒരു പല വിധത്തിലും ഇതിങ്ങനെ പിടിച്ചും കൊണ്ട് പോകണം എന്ന് പറഞ്ഞാണ് അവര് അച്ഛൻ്റെ ആ ഒരു അനുഗ്രഹത്തില് പരമേശ്വരൻ തിരുമേനി, ദിവാകരൻ തിരുമേനി, അവരുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടി യത്നിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര കണ്ടൊക്കെ നമ്മളെ കൊണ്ടാവുന്ന വിധത്തില് സേതുബന്ധനം ചെയ്ത പോലെ എന്നാണ്. ഇതൊക്കെ നമ്മൾ ഈ അധ്യാത്മ ജീവിതം എന്ന് പറയണത് ഭാഗവതം, വേദം, ശാസ്ത്രങ്ങളൊക്കെ സംരക്ഷിക്കണമെങ്കിൽ ഈ ഗവൺമെന്റോ സർക്കാരോ ഇവരാരും നമ്മളെ സഹായിക്കില്ല, ഒരാളുണ്ടാവില്ല. നമ്മൾ പരസ്പരം ചെയ്താലേ ഉള്ളൂ, അല്ലാതെ വേറെ ആരും സഹായിക്കില്ല. ഇതൊക്കെ ഇങ്ങോട്ട് സംരക്ഷിക്കണമെങ്കിൽ വേദം നിൽക്കണം, ശാസ്ത്രങ്ങൾ നിൽക്കണം, ഭാഗവത സമ്പ്രദായങ്ങൾ നിൽക്കണമെങ്കിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ത് സഹവീര്യം കരവാവഹൈ എന്നാണ് വേദം തന്നെ പറഞ്ഞത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് കൈ കൊടുത്ത് ഓരോരോ കല്ല് അവനവനെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറയുന്ന പോലെ കൊണ്ടിട്ട പോലെ രഘുവീര പദന്യാസ പവിത്രീകൃത പംസവേ ദശഖണ്ഡ ശിരശ്ഛേദ ഹേതവേ സേതവേ നമ സേതവേ രാമചന്ദ്രസ്യ മോക്ഷമാർഗൈക ഹേതവേ സീതായ മാനസാംഭോജ ഭാനവേ സേതവേ നമ. ഒരു സേതുബന്ധനാണത്, ഒരു സേതുബന്ധനം. ഈ സേതുബന്ധനം ഇവിടെ മള്ളിയൂർ ഒരു സ്ഥലത്ത് ഒരു മൂലയ്ക്ക് നടക്കണു, തിരുവണ്ണാമലയിൽ ഒരു സ്ഥലത്ത് നടക്കണു, എവിടെ എവിടേക്കോ നടക്കണു, മുക്കിലും മൂലയിലും അങ്ങനെ നടന്നുകൊണ്ടിരിക്കണു. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ നിശാചര കോലാഹലം നടന്നുകൊണ്ടിരിക്കും, അതൊന്നും നമ്മൾ കാണാൻ പാടില്ല. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും ഈ വലിയ ഒന്ന് തൂക്കി പിടിച്ച് നിർത്തണം, ഇത് പൊക്കി പിടിച്ച് നിർത്തണം. ഇത് മറ്റുള്ളതിനൊക്കെ വ്യാപാരത്തിൽ ധാരാളം പണം വരും, കാര്യങ്ങൾ നടക്കും, ഇവിടെ അതൊന്നും പറ്റില്ല. ഇവിടെ എല്ലാവരും കൂടെ കൈ കൊടുത്ത് നിർത്തണം. അപ്പോഴേ ഈ ദത്തപദാനി നമ്മൾ പറഞ്ഞില്ലേ, ഒരു മഹാപുരുഷന്മാർ പോയി കഴിയുമ്പോൾ അവർ നടന്നുപോയ വഴി അവരോടുകൂടെ അവസാനിക്കാതെ, അങ്ങനെ കുറേ ഉണ്ട്. പല മഹാത്മാക്കൾ ജീവിച്ചു, അവരുടെ കാലം കഴിഞ്ഞു, ആ സ്ഥലത്ത് ഒന്നുമില്ല, പോയി. അതുകൊണ്ട് അവർക്കൊരു നഷ്ടമില്ല, അവർ പോയി കഴിഞ്ഞു. പക്ഷെ ചിലരൊക്കെ ഉണ്ടല്ലോ, ന്യസ്യ ഗതാഹ, ഭാഗവതം തന്നെ പറയണ്ട, അവർ പോയ അവരെന്തൊക്കെ ഉപയോഗിച്ചു ഒക്കെ അവിടെ ഇട്ടിട്ട് പോയി എന്നാണ്. പിന്നാലെ വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടതൊക്കെ അവിടെ അവിടെ ഇട്ടിട്ട് പോയി എന്ന്. അതാണ് ഈ ഭാഗവത സമ്പ്രദായം എന്ന് പറയുന്നത്, അതാണ്. പിന്നാലെ ഇപ്പൊ രമണാശ്രമം എന്നൊന്നും ഇല്ലെങ്കിൽ മഹർഷിക്ക് എന്ത് ദോഷം? ആശ്രമം കാരണം മഹർഷിക്ക് ഉപദ്രവമേ ഉണ്ടായിട്ടുള്ളൂ എന്നല്ലാതെ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. പല വിധത്തിലും ഒരു ജീവൻ മുക്തന് ആശ്രമം കാരണമൊക്കെ ഉപദ്രവമാണ്. ആയി തോന്നിയതൊക്കെ പറയാം ആളുകൾ, ശാപ്പാടും കഴിച്ചിട്ട് കുറ്റം പറഞ്ഞിട്ട് പോകും. ഈ ആശ്രമത്തിൽ വരുന്ന ആളുകളൊക്കെ അങ്ങനെയാണ്, ശാപ്പാട് കഴിച്ച് കുറ്റം പറഞ്ഞിട്ട് പോകും. ഫ്രീ ആയിട്ട് ശാപ്പാട് കഴിച്ച് ഒരു ഡൊണേഷനായിട്ട് കുറ്റവും പറഞ്ഞിട്ട് പോകും. ആരും കൂടെ പിടിച്ചു നിർത്തി ഈ സേതുബന്ധനം ചെയ്യണം. ഈ സനാതന ധർമ്മത്തിന് നമ്മൾ ആരെയും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഹെൽപ്പ് ചെയ്ത് എന്തൊക്കെ ചെയ്യണോ, ഏതൊക്കെ വിധത്തിൽ ചെയ്യണോ, ഈ ധർമ്മസേതു ബന്ധിക്കപ്പെടട്ടെ, ഭാഗവത സമ്പ്രദായം നടക്കട്ടെ. അപ്പോ ഒരാൾക്ക് വിഷയങ്ങളൊക്കെ അറിഞ്ഞു മേലെ പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും ആവശ്യമില്ല. പക്ഷെ ഈ കൊച്ചുകുട്ടികളെ അടുത്ത അടുത്ത പരമ്പര വരണ്ടല്ലോ. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ഒരു ഗൃഹസ്ഥൻ പറഞ്ഞു, എനിക്ക് ആത്മവിചാരത്തിൽ മാത്രമേ മനസ്സ് നിൽക്കണുള്ളൂ, എനിക്ക് വീട്ടിൽ പൂജ ഇതിലൊന്നും ഇൻട്രസ്റ്റ് പോണില്ല. അപ്പൊ ഭഗവാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, നീ കുടുംബസ്ഥനാണ്, നീ അറിഞ്ഞു ഒക്കെ ഇരിക്കട്ടെ, ആ പൂജയൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്താന്ന് വെച്ചാൽ ഈ വരുന്ന കൊച്ചുകുട്ടികൾക്കൊക്കെ അവർക്ക് എന്തെങ്കിലും കാണണം, ഒരു സ്ഥലത്ത് നമസ്കരിക്കണം, ഒരു ആരത്തി കാണണം. അപ്പൊ ദീപാവലോകമ്മേ നോപയുഞ്ജ്യാൻ നിവേദിതം, ഭഗവാന് നിവേദിക്കണം.
ദീപാവലോകം ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഒരു ഒരു വന്നാൽ ഒന്ന് നമസ്കരിക്കാൻ ഒരു സ്ഥലം വേണം, അങ്ങനെയൊക്കെ ഒരു സംസ്കാരം, ഒരു സമ്പ്രദായം. ആ സമ്പ്രദായത്തിലാണ്. അപ്പൊ ശൃംഗേരിയിൽ കാണാൻ ആചാര്യർ പുറത്തു പോകുമ്പോൾ ശാരദാംബാൾ സന്നിധിയിൽ ചെന്ന് വാതിലടച്ച് പറഞ്ഞ് ഏതേത് സ്ഥലത്തേക്ക് പോകണം ഒക്കെ ലിസ്റ്റ് വായിച്ചിട്ട് പോകത്രേ. തിരിച്ചു വന്നു കഴിഞ്ഞാൽ എവിടെ എവിടെയൊക്കെ പോയി എല്ലാ റിപ്പോർട്ടും അവിടെ. ഞാൻ ആശ്രമത്തിൽ നിന്ന് ഇങ്ങോട്ട് തിരുവണ്ണാമലയിൽ നിന്ന് പുറപ്പെടുമ്പോൾ മഹർഷി ഭഗവാന്റെ സന്നിധിയിൽ ചെന്ന് ഇന്ന സ്ഥലത്തേക്ക് പോകണം ഒക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരിക. തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ ചെന്ന് ഇന്ന സ്ഥലത്ത് പോയി എന്ത് നടന്നു ഒക്കെ അറിയിക്കാം. ഇതൊരു സമ്പ്രദായമാണ്, ഇതൊക്കെ ഭക്തിയാണ്, ഇതൊക്കെ ഭാവമാണ്. ഇതൊക്കെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതാണ്. പറഞ്ഞു കഴിഞ്ഞില്ലേ? അപ്പോ അങ്ങനെയാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്. തീർത്ഥക്ഷേത്രങ്ങളൊക്കെ നിലനിൽക്കണം, ഭാഗവത സമ്പ്രദായം നിലനിൽക്കണം. പുതിയത് പുതിയത് വരുമ്പോൾ ചില ചില ദോഷങ്ങൾ വരുന്നുണ്ട്. പുതിയ സമ്പ്രദായങ്ങൾ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇംഗ്ലീഷിലാക്കി ചിലതൊക്കെ പരിശോധിക്കുക, ഇംഗ്ലീഷ് മാത്രം മതി, സംസ്കൃതം വേണ്ട എന്ന് പറഞ്ഞാൽ കുറേ കഴിയുമ്പോൾ മൂലം അങ്ങോട്ട് പോകും. അതാണ് ദോഷം. പല ആശ്രമങ്ങളിലും ഇപ്പം ഇംഗ്ലീഷിൽ എല്ലാവരുടെയും ടീച്ചിങ് ഉപദേശം ഉള്ളത് കൊണ്ട് എന്താ, ആ മൂലം വേണ്ട. ഇതിൻ്റെ നഷ്ടം എപ്പോഴാണ് അറിയാന്ന് വെച്ചാൽ മൂലം പഠിക്കുമ്പോഴേ അറിയുള്ളൂ, അതുവരേക്കും അറിയില്ല. നമ്മൾ ഈ ആശയം എന്താണെന്ന് വെച്ചാൽ, ഋഷിവചസ് ഏതേത് ഭാഷയിലുണ്ടോ ആ ഭാഷയിൽ തന്നെ വേണം, അതൊക്കെ സംരക്ഷിക്കപ്പെടണം. അത് സംരക്ഷിക്കണമെങ്കിൽ ആ സമ്പ്രദായങ്ങളൊക്കെ നിൽക്കണം, വേദാധ്യയനം നിൽക്കണം, ശാസ്ത്രാധ്യയനം ഉണ്ടാവണം, അതൊക്കെ വഴിക്ക് വേണം ഈ അനുഭൂതി നിൽക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഈ ജീവിതം വ്യർത്ഥമാവും. ഒന്നുമില്ലെങ്കിൽ ഒരു ഭാഗവത എടുത്ത് വായിക്കാൻ പുസ്തകം വേണമല്ലോ. ഇല്ലെങ്കിൽ ധൃതയൈവ ശ്വസന്തി അസുഭൃത യതി തേ അനുവിധാ മഹദഹമാദയോണ്ടമസൃജൻ യദനുഗ്രഹത. ഏതൊരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണോ ഈ മഹത്തത്വം അഹങ്കാരം എല്ലാം പ്രവർത്തിക്കുന്നത്, ആ പരമേശ്വരൻ, ആ ഭഗവാനെ നമ്മൾ ഹൃദയത്തിൽ ഭജിക്കണം. പുരുഷവിധത്വം, ഇതൊക്കെ പറയണത് വളരെ വളരെ വേദത്തിൽ ഉള്ള വ്യുത്പത്തി വേണം, അതീവ സൂക്ഷ്മമായ ഒരു വിഷയമാണ്. അതിലേക്കൊന്നും ഞാൻ ഇപ്പൊ കടക്കണില്ല, അതൊക്കെ ഈ വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഭഗവാനെ നമുക്ക് ഹൃദയത്തിൽ ധ്യാനിക്കാം. നമുക്ക് ജീവിതം ധന്യമാവട്ടെ, സത്സംഗം ധാരാളം സമ്പുഷ്ടമാവട്ടെ, എല്ലാവർക്കും ഭക്തി വൈരാഗ്യം ജ്ഞാനം ഭഗവത് നാമ ജപത്തിൽ രുചി ഉണ്ടാവട്ടെ. കൊച്ചുകുട്ടികളൊക്കെ ഈ സമ്പ്രദായത്തിൽ വന്ന് ഭഗവത് നാമം ജപിക്കുകയും ഭാഗവതം വായിക്കുകയും ഇതിനൊക്കെ അമ്മമാരും അവർ ഹോം വർക്ക് ചെയ്തോ മാത്രം നോക്കിയാൽ പോരാ, ഓം വർക്ക് ചെയ്തോ എന്ന് നോക്കണം. ഹോം വർക്ക് മാത്രം ചെയ്താൽ അവസാനം വയസ്സാവുമ്പോൾ അവർക്ക് ഹോം മാത്രം ഓർമ്മയുള്ളത് കൊണ്ടാണ് ഈ അച്ഛനമ്മമാരെയൊക്കെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ ശാസ്ത്രം വിഷയങ്ങളൊക്കെ ഉള്ളിൽ പോകണം, ഭഗവതാരാധനയ്ക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ നാളെ ധൃതയൈവ ശ്വസന്തി എന്ന് പറഞ്ഞ പോലെ വ്യർത്ഥം. അതിന് ഭഗവാൻ നമുക്കൊക്കെ നമ്മളുടെ ഈ സനാതനധർമ്മത്തിനെ സംരക്ഷിച്ച് തരട്ടെ. ഈ പരമ്പര, അധ്യാത്മമായ ഈ പരമ്പര അവിച്ഛിന്നമായിട്ട് തുടരട്ടെ. ഇവിടെയും ഭാഗവതഹംസം വള്ളിയൂർ തിരുമേനിയുടെ തപോഭൂമിയായ ഈ ക്ഷേത്രത്തിൽ നീ ധാരാളം ഭാഗവതം നടക്കട്ടെ. അടുത്ത്